പതിനൊന്ന് മാസത്തെ വയസ്സിൽ അവിടെ സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാൻ റീറ്റെയിൽ സ്കൂളിലാണ് പഠിച്ചത്, കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റില്. അവിടെ 45 സ്കൂളിന് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഇത് സുന്ദരവടിവേലു എന്ന് പറഞ്ഞ ഒരു മിനിസ്റ്ററാണ് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞ, ഈ കുട്ടി വരും കാലത്തിൽ ഒരു വൈജയന്തിമാലയോയോ പത്മിനിയായോ വരുമെന്ന്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ചേച്ചി അങ്ങനെയൊക്കെ പറയാൻ പാടുമോ, ഞാൻ സിനിമയിൽ വരാൻ പാടുമോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഒരു അനുഗ്രഹമായിരുന്നു, അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ല. പിന്നെ പിറ്റേ ദിവസം മാലയും മുരസ് എന്നൊരു പേപ്പറിൽ എൻ്റെ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ അതും കൊണ്ട് ഓടി, എൻ്റെ മോളുടെ ഫോട്ടോ വന്നിട്ടുണ്ട് പത്രത്തിൽ എന്ന് പറഞ്ഞ്. അപ്പം അതൊക്കെ ഒരു, അപ്പോൾ എനിക്കതൊരു ത്രില്ലായിട്ട് തോന്നിയിട്ടില്ല. എന്നെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ വൈറ്റ് വേദന എന്ന് പറഞ്ഞുകൊണ്ട് വരും, കാരണം മാസ്റ്റർ എടുത്ത് കളിക്കണമല്ലോ. ഇപ്പം അമ്മ പറയുന്നത്, എന്തിനാ നീ കഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു. ഡാൻസ് എന്ന് ജീവിതം തുടങ്ങി, ലവ് ജീവിതം ഡാൻസ് എന്ന് തുടങ്ങി, അത് എനിക്ക് എക്സ്പ്ലനേഷൻ ഇസ് വെരി ഡിഫിക്കൽട്ട്. ജീവിതം തുടങ്ങി, ഡാൻസ് പഠിച്ചു, പിന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നന്നായിട്ട് പഠിച്ച് നന്നായി വരണമെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതൊക്കെ ഒരു മനസ്സ് വരുമ്പോഴേക്കും തന്നെ ഞാൻ സിനിമയിലായി. 12 വയസ്സ് 6 മാസം, 8-ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ഞാൻ 12 വയസ്സ് 9 മാസം തോന്നും. പെൺമക്കൾ എന്നുള്ള സിനിമയിൽ 7 പെൺകുട്ടികളിൽ 5-ാമത്തെ 6-ാമത്തെ പെൺകുട്ടിയായിട്ട് ഒരു ചെറിയ പെണ്ണായിട്ട് അഭിനയിച്ചു. പിന്നെ ഞാൻ ചടയെന്ന് വളർന്നു. അത് ഡാൻസ് കൊണ്ട് തന്നെയാണ് എനിക്ക് അതൊക്കെ അഭിനയിക്കാൻ സാധിച്ചത്. ബിക്കോസ് എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, അറിയാത്ത ഞാൻ അന്ന് ഞാൻ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ചു പോയി. പെൺമക്കൾ കഴിഞ്ഞ് ഞാൻ തിരിച്ച് മദ്രാസിൽ നിന്ന് പോയി. നസീർ സാറ് മുത്തയ്യ സാറും ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ നസീർ സാർ പറഞ്ഞു, വളരെ ചെറിയ പെണ്ണാണ്, 1-2 വർഷം കൂടി കഴിയട്ടെ. എന്നിട്ട് ഞാൻ തിരിച്ചും അമ്മ എന്നെ ഈരോട്ടി കൊണ്ടുപോയി. അഗെയിൻ ഞാൻ വന്നപ്പോഴേക്കും ഈ എപ്പോഴും ഈ 14-15 ഇയേഴ്സിൽ ഭയങ്കര ഒരു വളർച്ചയുണ്ടാവും പെൺകുട്ടികൾക്ക്. ആ സമയത്ത് ഞാൻ കാട്ടുകുരങ്ങ് എന്നുള്ള സിനിമയിൽ ഭാസ്കര മാസ്റ്റർ അഭിനയിപ്പിച്ചു. പിന്നെ സേതു മാധവൻ സാർ, അതേതാ പടം മറന്നുപോയല്ലോ, സേതു മാധവൻ സാറിൻ്റെ പാരിജാതം തിരുമിഴി തരുന്നു, തോക്കുകൾ കഥ പറയുന്നു, അതിൽ ഞാൻ അഭിനയിച്ചു. അതിൽ ഈ പാരിജാതം തിരുമിഴി തരുന്നു, കണ്ണു തുറക്ക് കണ്ണു തുറക്കെന്ന് പറയും. അപ്പം എനിക്ക് ഡാൻസിൻ്റെ ഓർമ്മയാണ്, പാരിജാതം തിരുമിഴി തരുന്നു ഇങ്ങനെ കാണിക്കും. ഉടനെ മാധവ സേതു സാർ പറയും, നീ ഡാൻസ് ചെയ്യണ്ട, ചുമ്മാ അങ്ങനെ സ്ലോ ആയിട്ട് തുറന്നാൽ മതി എന്ന് പറയും. അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഡാൻസ് ആയിരുന്നു. ഒരു 1 ഇയർ ഒരുപാട് എന്നെ കറക്ഷൻ ചെയ്തത് സേതു മാധവൻ സാറും ഭാസ്കര മാസ്റ്ററും. ഞാനിങ്ങനെ ഒരു ആക്ട്രസ് ആയിട്ട് വന്നത് തന്നെ ഈ സേതു മാധവൻ സാർ ഭാസ്കര മാസ്റ്ററൊക്കെ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അന്ന് KPSC എന്ന് പറഞ്ഞ ഒരു നാടക ട്രൂപ്പ് നിന്ന് കുറേ പേര് ഇവിടെ അഭിനയിക്കാൻ ഇറങ്ങി, പേരൊന്നും എനിക്ക് പറയാൻ. അവരൊക്കെയാണ് നല്ല മലയാളം പറയുന്നവർ, സ്പുടമായിട്ട് മലയാളം പറയുന്നു, അവരാണത് മലയാളത്തിൽ അഭിനയിക്കുന്നത്. പക്ഷെ മലയാളമേ അറിയില്ല. കേശവൻ എന്ന് പറയാൻ, എൻ്റെ അച്ഛൻ്റെ പേര് ശങ്കുപിള്ളയാണ്, അതാണ് എൻ്റെ ഫസ്റ്റ് ഡയലോഗ്. അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ KPSC നിന്ന് കുറേ പേര് വന്നു, അവരൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് വരാൻ പോകുന്നു. പക്ഷേ ആരോ വന്നോട്ടെ, അപ്പോൾ നമുക്ക് നാട്ടിൽ പോയി തിരിച്ചു പോയി പഠിക്കാം, അങ്ങനെ അങ്ങനത്തെ ഒരു വിചാരമാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വലിയ സ്റ്റാറാവും വലിയ നർത്തകിയാവും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ കുറേ ഡാൻസ് ചെയ്തിരുന്നു, അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാത്തതാണ്. ഞാൻ ഏറ്റുമാനൂരപ്പൻ്റെ കോവിലാണ് എൻ്റെ അരങ്ങേറ്റം നടന്നത് എൻ്റെ 19 വയസ്സിൽ. അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല അവിടെയാണ് അരങ്ങേറ്റം നടന്നത്. അത് കഴിഞ്ഞ് കുറേ ശ്രീകണ്ഠേശ്വരം കോയിൽ, പിന്നെ ഇപ്പം തന്നെ 3 ഇയേഴ്സ് ബാക്ക് ഞാൻ ഗുരുവായൂർ, തിരുനക്കര, ആറ്റുകാലമ്മ ക്ഷേത്രം, ശാർക്കര ദേവി ക്ഷേത്രം, പിന്നെ വൈക്കം വൈക്കത്തപ്പൻ്റെ കോവിൽ അഷ്ടമിക്കൊക്കെ ചെയ്തു. പിന്നെ എപ്പോഴും ജീവിതത്തിൽ ഒരു ജോലിയായിട്ടേ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. എപ്പോഴാണ് ഒരു ഒരു വാശിയായിട്ട് ചെയ്യുന്നത്, ജോലി ഓക്കെ അവിടെ പോയി ഡാൻസ് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും, എന്നിട്ട് നമ്മുടെ കുടുംബത്തിന് അത് വേണം. കാരണം ദ ഓൺലി ഏണിങ് മെമ്പർ എൻ്റെ കുടുംബത്തിന്, എൻ്റെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അവരൊക്കെ സെറ്റിൽ ഡൗൺ ആയി എൻ്റെ ഫാമിലി നടത്താൻ. ഇപ്പം അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല, ഇതൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ് ഞാൻ. സിനിമ ഒരിക്കലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടേ ഇല്ല. സിനിമയിൽ അഭിനയിക്കില്ല, ഞാൻ സിനിമയിൽ നിന്ന് പോകുന്നു, അതെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ ഒരു ശാന്തത്തിന് എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചുകൂടെ, ഐ എം ലിവിങ്, എൻ്റെ എനിക്ക് വേണ്ടി ഞാനിപ്പോൾ ജീവിക്കണം, അത് എൻ്റെ ജീവിതം ഞാനിപ്പോൾ ജീവിക്കാം. അന്ന് നിങ്ങൾ സിനിമയെ വിളിച്ചു, അവിടെ ഓടി ഇവിടെ ഓടി ഇവിടെ ഓടി, ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുക. ആ ജീവിതത്തിൽ പോലും ഒരു മടിയില്ലാണ്ട് ഞാൻ ജീവിക്കണം. ഒരു മടിച്ചയായിട്ടല്ല, കാലത്ത് 10:30 എഴുന്നേറ്റ് ഡാൻസ് ചെയ്ത് അങ്ങനെ
ഒരു ഡിസിപ്ലിനോട് കൂടി ഞാൻ ജീവിക്കുന്നത്. അപ്പോ എന്തിനാ ഈ ബുദ്ധിമുട്ട് എന്നൊക്കെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു തോന്നലാണ്. മോനും കോളേജിലായി 21 years ആയി, അവൻ്റെ എഡ്യൂക്കേഷൻ കഴിയും. അപ്പോഴേക്കും നമ്മൾ ലൈഫ് ബോറടിച്ച് പോകാൻ പാടില്ലല്ലോ. ഡാൻസ് ക്ലാസ് സമ്പാദിക്കാൻ വേണ്ടിയല്ല, വയനാട്ടിൽ നിന്ന് എനിക്കൊന്നും കിട്ടാനില്ല. അവിടെ വേറെ മാസ്റ്റേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് അതിനുള്ള. ഞാനൊരു സിനിമ എടുത്തിട്ട് നിറയെ പേർക്ക് ജോലി കൊടുത്തില്ല. ഒരു 150 പേർ ജീവിക്കും ഒരു സിനിമ എടുത്ത. പക്ഷേ ആ സിനിമ സക്സസ് ആയാൽ ഞാൻ നന്നായിട്ടിരിക്കും, സക്സസ് ആയില്ലെങ്കിൽ ഞാൻ പിന്നെ ആ ജോലിക്ക് പോകേണ്ടി വരും, അത് തേടി പോകേണ്ടി വരും. ഓ സിനിമ ഓഫ്കോഴ്സ് അതെന്റെ ദൈവമല്ലേ, സിനിമ എന്റെ ജീവിതം. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വരില്ലല്ലോ ഞാൻ സിനിമയിലല്ലെങ്കിൽ. ഞാൻ വെറും ഒരു ഡാൻസറായിരുന്നെങ്കിൽ നിങ്ങൾ വരില്ല. അപ്പം ഇതിനേക്കാളും ബെസ്റ്റ് ഡാൻസേഴ്സ് ഉണ്ട്, അവരെ പോയി നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യില്ല. സിനിമ ജയഭാരതി, അതാണ് നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ വന്ന് നിന്ന്. അപ്പോൾ സിനിമയാണ് എനിക്ക് ഈ ജീവിതം ഇതിൻ്റെ എല്ലാം തന്നത്. പിന്നെ സിനിമയാണോ ഡാൻസ് ആണോ അത്, അതിനെ നമ്മൾ ഇത് ശരിയാണോ ഇതാണോ വലുത് ഏതാ ഇഷ്ടം എന്ന് നമ്മൾ ഇത് അങ്ങനെ ആക്കാൻ പറ്റില്ല. സിനിമ എൻ്റെ ജീവിതം, ഡാൻസും എൻ്റെ ജീവിതമാണ്. ഡാൻസിലും ഞാൻ സമ്പാദിച്ചു കുറേ ഒരുപാട് ഈ ഡാൻസ് ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് സിനിമയിൽ അഭിനയിക്കില്ല. ആ ഡാൻസ് കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം കിട്ടിയത്, അത് എക്സ്പ്രഷൻ അതെല്ലാം. അല്ലെങ്കിൽ ഒരുപാട് ഡ്രാമ അഭിനയിക്കണം, എക്സ്പ്രഷൻ വന്നും ഇങ്ങനെ ഡയലോഗ് കൊടുക്കുമ്പോഴേക്കും ഞാൻ പറയും. പണ്ട് തിക്കുറിശി സുകുമാരൻ സാർ എന്നൊരു ആക്ടർ ഉണ്ട്, വലിയ മഹാ മലയാളമൊക്കെ നല്ല, അങ്ങേര് പറയും എൻ്റെ മോളെ കൊണ്ടുപോയി പ്രസവ് ചെയ്ത് വെക്കണം. കാരണം ഇങ്ങനെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഇങ്ങനെ വായിക്കുമ്പോഴേക്കും ഇങ്ങനെ കേട്ടത് ഞാൻ പറയും, കേട്ടാൽ മതി. ഇങ്ങനെ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടാണോ, ആരും എന്നെ അങ്ങനെ എന്താ ഇത് ഇത്ര പ്രാവശ്യം ഇവർ പറയിപ്പിക്കുന്നത്, എന്റെ പൊണ്ണുക്ക് ചൊല്ലിക്കൊടുക്കവേ മുടിയില്ലേ മലയാളം എന്ന് പറയാൻ പാടില്ല, ഞാൻ പറയണം എന്നുള്ള വാശിയാണോ, അതുകൂടി ആയിരിക്കാം സംതൈം എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിയോട് ഫസ്റ്റ് വേണ്ടത് ഭയം, എന്നെ കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ള അലക്ഷ്യമുണ്ടെങ്കിൽ നമുക്കത് വരേയില്ല. അതൊന്ന് ഒരു അഡ്വൈസ്. പിന്നെ ഇത് രണ്ടും കൂടി നമുക്ക് കോമ്പിനേഷനായിട്ട്, സിനിമയിലാണോ വലിയ ഇഷ്ടം ഡാൻസിലാണോ ഇഷ്ടം എന്ന് പറയാം, സിനിമയും ഡാൻസും നമ്മുടെ അല്ലേ. അത് വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് എങ്ങനെയായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ഞാനാണ് അമ്മ. കാരണം 10-13 വയസ്സുള്ളപ്പോഴേ നസീർ സാർ പറയും ആരാണ് അമ്മ എന്ന്. ഞാൻ അമ്മേനെ ചീത്ത ഒരു അമ്മ ഉണ്ടാണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സൊക്കെ എന്നെക്കാളും 1.5 വയസ്സ് 1.5 വയസ്സ് അങ്ങനെ അങ്ങനെ ഡിഫറൻസ് ആണ്. എൻ്റെ അനുജത്തിമാരൊക്കെ 5-ഉം 4 വയസ്സ്. എൻ്റെ ഒരു കാർ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ, ഈ നിങ്ങൾ ടേൺ ചെയ്ത് വരുന്നില്ലേ അവിടെ ഇങ്ങനെ ഹോൺ കേൾക്കുമ്പോഴേക്കും അവർ ടി വി വീഡിയോ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് മുകളിൽ പോയിരിക്കും. ഇവിടെ ടി വി വീഡിയോ, എൻ്റെ ബ്രദർ 1.5 വയസ്സ് ഇളയതാണ്, അവനിപ്പോൾ 10-48 വയസ്സ് 49 വയസ്സ്. എൻ്റെ ബ്രദർ, ഇളയ ബ്രദർ, അയാൾ പോലും ഇങ്ങനെ ടി വി വീഡിയോ എല്ലാം ഓടിപ്പോയി ഒളിച്ചിരിക്കും അവിടെ കാറിന്റെ ഹോൺ കേൾക്കുമ്പോഴേക്ക്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ. അപ്പൊ എന്റെ മകൻ പറയും ഇത് ഓവർ സ്ട്രിക്ട് ചെയ്തോണ്ട് എനിക്ക് ബാലി, പക്ഷെ നീ ഇത് തന്നെ ഫോളോ ചെയ്യ് കാരണം അല്ലെങ്കിൽ അമ്മയ്ക്ക് നാണക്കേടായി പോകുന്നു. അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന കാരണം ഞങ്ങള് അച്ഛന്റെ അച്ഛനില്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അത് കുറച്ച് കൂടിപ്പോയിന്ന്. പക്ഷെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്നത് കൊണ്ട് ആ രണ്ട് സിസ്റ്റേഴ്സും രണ്ട് ബ്രദേഴ്സും ജീവിതത്തിൽ നല്ല രീതിയിൽ സെറ്റിൽ ഡൗൺ ആയി. ഒരു ബ്രദർ ഇവിടെ ജെ.എം. ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ പഠിച്ചിട്ട് അത് യൂണിറ്റ് നടത്താണ്, വെരി സിസ്റ്റമാറ്റിക്. ഇനിയൊരു ബ്രദർ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ജീവൻ ടിവിയിൽ ഇംഗ്ലീഷിൽ ന്യൂസൊക്കെ വായിക്കും. എനിവേ അത് നമുക്ക് വിടാം. പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് അവരെല്ലാം കൊച്ചിനിലാണ്, അവരുടെയൊക്കെ പിള്ളേരൊക്കെ ഡോക്ടേഴ്സ് എല്ലാം ഇംഗ്ലണ്ടിലൊക്കെയാണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കാണ്, അത് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ജീവിച്ചിട്ട് അത് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. അതെ, കുറേ പറ്റിച്ചു പോകുന്നത് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലേ നമുക്കൊരു പാഠമാവുള്ളൂ. ഇത് എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല, എനിക്കങ്ങനത്തെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഇപ്പം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു, ഇപ്പം ഞാനൊരു ലൈഫിലിങ്ങനെ
തന്നെ നിൽക്കുന്നത്. അത് രണ്ട് വശത്തും എന്തെങ്കിലും ഒരു കുഴപ്പങ്ങൾ ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഈ മൊത്തത്തില് ലൈഫ് എങ്ങനെയാ വെച്ചാൽ, നമ്മളെ ആരെങ്കിലും പറ്റിക്കുക, ഓ മനസ്സിനെ പറ്റിക്കുക, മനസ്സിനെ പറ്റിച്ചാൽ അതിന് മാപ്പ് എന്ന് പറഞ്ഞേക്കും. അത് കുറച്ച് കഴിയുമ്പോൾ മാറാം, പൈസ പറ്റിക്കുക. അങ്ങനത്തെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല, എന്നെ ആരും പറ്റിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ ഫാമിലി, മൈ ഹസ്ബൻഡ്, ആരും എന്നെ പൈസ പറ്റിച്ചു അങ്ങനെ ചെയ്തില്ല. പക്ഷേ മനസ്സോ, അതിന് കുറേ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരു നിലയിലാവുമ്പോൾ എനിക്ക് തോന്നും, ഒരു വശം മാത്രം തെറ്റില്ല, നമ്മൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു വിചാരങ്ങൾ ഇപ്പോൾ ഇല്ല. എന്നെ സംബന്ധിച്ച് നല്ല പാഠമാണ്. ഞാനൊരു 12 വയസ്സ് 13 വയസ്സ് എത്തുമ്പോഴേക്കും ഇവിടെ വന്നു, നന്നായിട്ട് അഭിനയിച്ചു. അതിൽ ചില കഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും. ഒരു കഷ്ടവും ദുഃഖവും അനുഭവിക്കാതെ നമ്മളങ്ങനെ, അതിൽ നമുക്ക് അർത്ഥമല്ല. എനിക്ക് നല്ല പാഠമാണ്, ഈശ്വരൻ നല്ല നിലയിൽ വെച്ച് നല്ല മകനെ തന്നു. പിന്നെ നമ്മൾ വഞ്ചിക്കപ്പെടുക എന്നുള്ളതൊക്കെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. രണ്ട് സൈഡിലും അങ്ങനെ ഒരു വഞ്ചനയൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ പൈസ പറ്റിക്കുക, അത് അങ്ങനത്തെ ഒരു സംഭവമൊന്നും എൻ്റെ, അതായത് ഭഗവാന്റെ കാരുണ്യമാണ്, അങ്ങനെ എന്നെ ആരും ചെയ്തില്ല. എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം ചെയ്തില്ല, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആരും ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ പാഠം പഠിക്കേണ്ട, എന്താണ് നല്ല പാഠമല്ലേ? നമ്മൾ നന്നായിട്ട് ജീവിച്ചില്ലേ, നന്നായിട്ട് സിനിമ അഭിനയിച്ചു, നമ്മൾ നല്ലതായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നു, നമുക്ക് പോകാൻ കാറുണ്ട്, ഫോണുണ്ട്, എല്ലാ സൗഭാഗ്യമുണ്ട്, ഇതിൽ നമുക്ക് ദുഃഖപ്പെടാൻ എന്താ? പിന്നെ ചില ലൈഫിലൊന്നുമില്ല, അതിലും കൂടി ഞാൻ വിഷമിക്കാറില്ല. അത് ഈ ഡാൻസ് ഫുൾ ആൻഡ് ഫുൾ ഈ ഹാളിലാണ് ഞാൻ. 10:30 വന്ന ഈ ഹാളിൽ മോർണിംഗ് എൻ്റെ പ്രാക്ടീസ്, ഈവനിങ് സ്റ്റുഡൻസിൻ്റെ കൂടെ വെച്ചിട്ട്. പിന്നെ മോൻ നല്ല മോനാണ്, നന്നായി പഠിക്കും, എനിക്ക് പ്രശ്നമേ ഇല്ല. അയ്യോ, അവനെ പഠിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന്, അതിൽ എപ്പോഴും ഞാൻ പ്രൗഡ് മദറായിരുന്നു. ഞാൻ എപ്പോഴും ഡോൺ ബാസ്കോളിൽ പാരൻസ് ഡേക്ക് പോകുമ്പോൾ കുറേ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഞാൻ വരും. അപ്പം എന്നെ എല്ലാവരും കാണുന്നുണ്ടോ ഞാൻ നോക്കും. എല്ലാവരും, യു ആർ എ കെ എസ് ഉണ്ണീസ് മദർ, യു ആർ എ കെ എസ് ഉണ്ണീസ്. ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നത്. എപ്പോഴും എൻ്റെ അമ്മേനെ, എൻ്റെ അനുജത്തിമാരെ എല്ലാവരും ജയഭാരതിയുടെ അമ്മയാണോ, ജയഭാരതിയുടെ അനുജത്തിയാണോ, ജയഭാ അങ്ങനെ. പക്ഷേ എൻ്റെ മോൻ കാരണം ഈ ഡോൺ ബോസ്കോയിൽ പഠിക്കുമ്പോൾ നിറയെ സി, അവൻ്റെ ഫോട്ടോഗ്രാഫ് ഇത് അവൻ സ്കൂൾ പീപ്പിൾ ലീഡറായപ്പോൾ ഉള്ളതാണ്, 12th. അപ്പം ഞാൻ പ്രൗഡ് മദറാണ്. അവിടെ പോയിട്ട് വരുമ്പോൾ കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് എന്നെ എല്ലാവരും നോക്കുന്നുണ്ടോ നോക്കും. അവർ നോക്കുന്നുണ്ടോ, ഇരുന്നൊക്കെ എൻ്റെ കയ്യിൽ കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ. അത്രയും വലിയ നടിയായിരുന്നിട്ട് ഞാൻ എത്രയോ അവാർഡെല്ലാം റിസീവ് ചെയ്തിട്ടുള്ളത്, യു ആർ എ കെ എസ് ഉണ്ണീസ് മദർ, യു ആർ എ കെ എസ് ഉണ്ണീസ് മദർ. കാരണം എ കെ എസ് ഉണ്ണിക്ക് ഒരു 10 പ്രൈസ് ഉണ്ടാവും ആ പാരൻസ് ചെയ്തതെന്ന്. അപ്പോൾ അവനെ കൊണ്ട് അവനെ പഠിപ്പിക്കാനും ഇനിയും ഭഗവാൻ അങ്ങനെ കൊണ്ട് നടത്തട്ടെ, എനിക്ക് ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. പിന്നെ ബുദ്ധിമുട്ടാണ്ട് ജീവിക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ജീവിക്കാൻ.